എൻ്റെ പേര് സന്ധ്യ. ഞാൻ മുണ്ടക്കയത്ത് കോരുത്തോട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ്റെ പേര് അയാൻ ബിനോ. മോന് സംസാരത്തിൽ വളരെ പുറകോട്ടായിരുന്നു. 2.5 വയസ്സായിട്ടും അവന് ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയെന്ന് പറയെങ്കിലും അതിന് ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളങ്ങനെ തെറാപ്പി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേക്കും പാലായിൽ മാസ് ലീവ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ തെറാപ്പി ഉണ്ടെന്നറിയുകയും അതറിഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വരികയും ചെയ്തു. ഇവിടെ വന്ന് സ്പീച്ച് തെറാപ്പിസ്റ്റ് സ്റ്റെഫി മാഡത്തിനെ കണ്ട് സംസാരിച്ചപ്പോൾ മാഡം പറഞ്ഞത് മോന് റെഗുലറായിട്ട് തെറാപ്പി നൽകണമെന്നാണ്. അപ്പോൾ ഇത്രയും ദൂരം കൂടുതലുള്ളതിനാൽ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ തെറാപ്പി നൽകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ ഒരു 3 മാസത്തോളം തെറാപ്പി ചെയ്തിട്ടും മോന് സംസാരത്തിൽ മൂളുക മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. നമസ്കാരം, ഞാൻ സ്റ്റെഫിമോ ജോസ്, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ്, മാസ് ലിവ മെഡിസിറ്റി, പാലേ. അയാൻ ബിനോ എന്ന കുട്ടിയെ സ്പീച്ച് തെറാപ്പിക്കായി കൊണ്ടുവന്നപ്പോൾ ആദ്യം നോക്കിയത് കുഞ്ഞിൻ്റെ സംസാരം എത്ര വയസ്സിൻ്റേതാണ് എന്നുള്ളതാണ്. അതുപ്രകാരം കോംപ്രിഹെൻഷൻ ലെവൽ എന്നത്, അതായത് കാര്യങ്ങൾ പറയുന്നു മനസ്സിലാക്കുന്നത്, 1.5 വയസ്സിൻ്റെയും എക്സ്പ്രഷൻ ലെവൽ മോന് പറയാൻ പറ്റുന്നത് 10 മാസം പ്രായമുള്ളതുമായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ജിസ് തോമസ് പാലകുന്നൽ, സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, മാർസലീവ മെഡിസിറ്റി, പാല. അയാൻ ബിനോ ഏകദേശം ഒരു 2.5 വയസ്സ്, അതായത് 2 വയസ്സും 5 മാസവും പ്രായമുള്ളപ്പോഴാണ് ആദ്യമായി February 7, 2022 എൻ്റെ OP കൊണ്ടുവരുന്നത്. അപ്പോൾ കുട്ടി വാക്കുകളൊന്നും സംസാരിക്കുന്നില്ല, അതായിരുന്നു മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ കുട്ടിയെ ഇരുത്തി കാര്യങ്ങൾ സംസാരിച്ചിരുന്നും മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്, എന്നാൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട, അതായത് നോർമലി നമുക്കറിയാം ഒരു കുട്ടി 1 വയസ്സാകുമ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത്. അത് ബൈസിലബിൾ എന്ന് പറയും, അതായത് ബാബ, മാമ അങ്ങനെയുള്ള ബൈസിലബിളാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ഒരു 1.5, 1.5 വയസ്സാകുമ്പോൾ വാക്കുകൾ, അത് 10 വാക്കുകൾ വരെ കുട്ടികൾ വളരെ ക്ലിയറായിട്ട് അച്ച, അമ്മ, കാക്ക അങ്ങനത്തെ വാക്കുകൾ സംസാരിച്ചു തുടങ്ങണം. പിന്നെ ഒരു 2 വയസ്സാകുമ്പോഴാണ് കുട്ടികൾ സിമ്പിൾ സെൻറ്റൻസുകൾ, അതായത് 2 വാക്കുകളുള്ള സെൻറ്റൻസുകൾ സംസാരിച്ചു തുടങ്ങുന്നത്. വെള്ളം വേണം അങ്ങനത്തെയൊക്കെയുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകൾ സംസാരിച്ചു തുടങ്ങുന്നത് ഏകദേശം 2 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ കുട്ടിക്ക് 2 വയസ്സും 5 മാസവുമായി, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, ചെയ്യാൻ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും സംസാരിക്കാൻ പാടാണ്, വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം അങ്ങനെ കാണുമ്പോൾ നോക്കുന്നത് എന്താ, കുട്ടിക്ക് ടങ് ടൈ, അതായത് നാക്കിന് ചെറിയ കെട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് ഇത്തിരി സംസാരിക്കാൻ താമസവും സംസാരിക്കുന്ന ചിലപ്പം ഇത്തിരി തിരിയാതെ വരികയും ചെയ്യുന്നുണ്ട്. ആ പരിശോധനയിൽ നാക്കിന് കെട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ തുടർന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പീച്ച് തെറാപ്പി, അതായത് കുട്ടിയെ നമ്മൾ ആദ്യം അസസ് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് അയച്ചു. അവരുടെ വിശദമായിട്ടുള്ള പരിശോധനയിൽ നിന്നും കുട്ടികൾക്ക് കുറച്ചായിട്ട് സ്പീച്ച് എക്സ്പ്രസ് ചെയ്യാനുള്ള കുറച്ച് പ്രയാസമാണെന്നുള്ള മനസ്സിലായി. അയാൻ്റെ സംസാരത്തെക്കുറിച്ച് പേരൻസ് അന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്നത്, അസസ്മെൻറ്റിൻ്റെ സമയത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നത് മോനാകെ അമ്മയെന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു കൊടുത്താലും മോൻ തിരിച്ചൊന്നും പറയത്തില്ല. അവൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കൂടുതലും ആക്ഷൻസാണ്, അല്ലെങ്കിൽ അമ്മയെ കൂട്ടിക്കൊണ്ടു പോവുക, എന്താണോ അവന് വേണ്ടത് അങ്ങോട്ടേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടു പോവുക, പിന്നെ കൂടുതലും ആക്ഷൻസും അങ്ങനെയൊക്കെയായിരുന്നു അയാൻ്റെ സംസാര രീതി എന്നുള്ളത്. തുടർച്ചയായിട്ടുള്ള സ്പീച്ച് തെറാപ്പി ആയിരുന്നു റെക്കമെൻഡ് ചെയ്തിരുന്നത്. അവർ 1 വർഷത്തോളം മുടങ്ങാതെ തെറാപ്പി അറ്റൻഡ് ചെയ്തു. 3 മാസത്തിന് ശേഷം അവൻ ഓരോ അക്ഷരങ്ങൾ വീതം പറയാൻ തുടങ്ങി. പിന്നെ അത് വാക്കുകളായി. പിന്നെ ഓരോരോ വാക്കുകൾ വീതം പറഞ്ഞു തുടങ്ങിയതിന് ശേഷം അവന് ഒരു 3 മാസം കൂടുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതെടുത്ത് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവന് വളരെയധികം മാറ്റം ഉണ്ടായി. ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ടുണ്ട്. 1 ഇയർ ആയപ്പോഴത്തേക്ക് മോന് ചോദിക്കുന്നതിനെല്ലാം തിരിച്ച് നല്ലപോലെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. വാക്കുകൾ എന്നുള്ളത് ഇപ്പോൾ സെൻറ്റൻസുകളായിട്ടുകളും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ വാക്കുകളുടെ എണ്ണം നന്നായി കൂടുകയും ചെറിയ ചെറിയ വാക്കുകൾ കൂട്ടി സെൻറ്റൻസുകൾ സ്വയമേ പറയാനും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് ചെറിയ വാക്കുകളാണെങ്കിലും ചെറിയ ചെറിയ സെൻറ്റൻസുകളാണെങ്കിൽ പോലും കേട്ടിട്ട് തിരിച്ചു പറയാനും തുടങ്ങിയിട്ടുണ്ട്. സ്റ്റെഫി മാഡം കൊടുത്ത തെറാപ്പിയിൽ അവനെ വളരെയധികം ഇഷ്ടമാണ്. സ്റ്റെഫി മാഡത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനും മാഡം പറയുന്നത് പോലെയൊക്കെ ചെയ്യാനും ഒക്കെ അവൻ ഒരുപാട് ഇഷ്ടമാണ്. ആ ക്ലാസ് കൊണ്ട് തന്നെ അവന് വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മോൻ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് തന്നെ മോന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ തന്നെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ജിസാറിനെയാണ് കാണുന്നത്.
ഡോക്ടറിൽ നിന്നും വളരെയധികം നല്ലൊരു സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവനെ ഒരിക്കലും ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല രീതിയിൽ ഡോക്ടറിൻ്റെ ഒരു കെയർ ഉണ്ടാകുകയും അവനെ നല്ല രീതിയിൽ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ വാക്കുകളും വളരെ നല്ല സിമ്പിൾ സെൻറ്റൻസുകളും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അയാനെ ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് എന്താണോ വേണ്ടത് അത്രയും നോർമലായിട്ടുള്ള സംസാരമാണ് കുട്ടി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ മോനുണ്ടായ മാറ്റത്തിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിനോടും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനോടും എല്ലാവരും നിന്നും നല്ലൊരു റെസ്പോണ്ടാണ്. ഞങ്ങൾക്ക് നല്ലൊരു സഹകരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നും ഞങ്ങളുടെ തെറാപ്പി സ്റ്റെഫി മേഡത്തിൽ നിന്നും അതുപോലെ മോനെ നോക്കിക്കൊണ്ടിരുന്ന ജിസ് ഡോക്ടറിൽ നിന്നുമൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്, സഹകരണം ലഭിച്ചിട്ടുണ്ട്. ആയതിനാൽ മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ അംഗത്തോടും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞങ്ങളെല്ലാവരോടും അറിയിക്കുകയാണ്.